ജീവിതത്തിന്റെ രഹസ്യമെന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ലീലാപരമായ കണ്ണുകളോടെ കാണുക എന്നതാണ്. എന്നാൽ പൂർണ്ണമായി മുഴുകുകയും ചെയ്യുക ഒരു കായിക വിനോദം പോലെ. കായിക വിനോദം എന്നാൽ ഇതാണ്. നിങ്ങൾ കളിക്കുമ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു, അത്രയേയുള്ളൂ. അതായത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് പൂർണ്ണമായി മുഴുകേണ്ടതെന്ന്, പക്ഷേ അത് വെറുമൊരു കളി മാത്രമാണെന്നും. ജീവിതത്തോടും ഈ സമീപനം കാണിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കവും ഒടുക്കവുമുണ്ട്. അത് അനശ്വരമല്ല, അതിനൊരു തുടക്കവും ഒടുക്കവുമുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ അനേകങ്ങളായ തലങ്ങളെ അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ലീലാപരനായിരിക്കണം. നിങ്ങൾ ഗൗരവത്തിലായിരിക്കുന്നു. അതിന് കാരണം നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിനെ അത്രയും ഗൗരവതരമായി കണ്ടു. നമ്മളിവിടെ ഈ പ്രപഞ്ചത്തിൽ വളരെ കുറച്ചുകാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇതൊരു വിശാലമായ പ്രപഞ്ചമാണ്. അതിനു മുന്നിൽ നമ്മുടെ സൗരയൂഥം, നമ്മൾ വസിക്കുന്ന ഈ സൗരയൂഥം പോലും ഒരു തരി മാത്രമാണ്. അതിൽ ഭൂമി എന്നത് അതിലും ചെറിയൊരു പൊടിയാണ്. അതിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നഗരം വളരെ സൂക്ഷ്മ കണമാണ്. അതിൽ നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്നാണ് നിങ്ങളുടെ വിചാരം. അതാണ് നിങ്ങൾ ജീവിതത്തെ ഇത്ര ഗൗരവമായി നോക്കിക്കാണാനുള്ള കാരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇന്നലെ പൊട്ടിമുളച്ചതാണ്, അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. നിങ്ങൾക്കിവിടെ വളരെ കുറച്ചു സമയം മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ഗൗരവത്തോടെ കണ്ടാൽ നിങ്ങൾ ഒരു വലിയ തമാശയായിത്തീരും. അപ്പോൾ ലീലാപരതയിൽ ജീവിക്കുക. അപ്പോൾ ലീലാപരതയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയണം യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന അനശ്വരമായ യാഥാർത്ഥ്യത്തെ. ആ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തൊട്ടറിയുന്നിടത്തോളം നിങ്ങളുടെ ഇവിടത്തെ നിലനിൽപ്പിന് കാരണം ഈ സമയത്തിന്റെ പരിണിത ഫലം മാത്രമാണ്. അല്ലാതെ അത് ശാശ്വതമായ ഒരു പരിണിത ഫലത്തിന്റെ ഭാഗമല്ല. ഞാൻ കായിക വിനോദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല ഡിയാഗോ മറഡോണയെ, ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന്റെ ഹീറോ. അദ്ദേഹം മൈതാനങ്ങളിൽ മാന്ത്രികത സൃഷ്ടിച്ചു. പ്രശസ്തിയുടെ കൊടുമുടിയിലേറിയ നിമിഷങ്ങളും ഒപ്പം തന്നെ അശുഭകരമായ നിമിഷങ്ങളും നിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കളിക്കളത്തിലുണ്ടാക്കിയ ഗംഭീരമായ നേട്ടങ്ങൾ അവിടെ നിൽക്കെ തന്നെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും വേദനയും ദുരിതവും നിറഞ്ഞതായിരുന്നു. 60-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മെ വിട്ട് ഈ ലോകത്ത് നിന്നും പോയി. എന്തൊക്കെയാണെങ്കിലും കാൽപന്തുകളിയിൽ അദ്ദേഹം എന്നും വിസ്മയം തീർത്ത ഒരു മഹാപ്രതിഭയായിരുന്നു.